നിര ഒരു വലിയ ആഹ്വാനമാണ് ജനങ്ങൾക്ക് നൽകിയത് അതിന്റെ അടിത്തറയിളക്കുന്ന ഒരു നീക്കമായി നിങ്ങൾ ഇതിനെ കാണുന്നുണ്ടോ പ്രതിപക്ഷ സമ്മേളനത്തിൻ്റെ ഐക്യനിരയൊന്നും തകർക്കാൻ ഈ നീക്കത്തിന് കഴിയില്ല പക്ഷെ ബി ജെ പിയുടെ ലക്ഷ്യമതാണ് ബി ജെ പി ഈ രാജ്യം ഗുരുതരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നേരിട്ട് കൊണ്ടിരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ജനശ്രദ്ധ വഴിതിരിച്ചുവിടാനും സാമുദായിക വിഭജനം സാധ്യമാക്കാനുമാണ് ഇങ്ങനൊരു ആയുധം പ്രയോഗിച്ചത് ബി ജെ പിക്ക് അറിയാം അവരുടെ നില രണ്ടായിരത്തി പത്തൊമ്പത് പോലെ ഭദ്രമല്ല എന്ന് അവർ ഉത്തരേന്ത്യയിൽ ഒരുവിധം സംസ്ഥാനങ്ങളിലൊക്കെ നൂറ് ശതമാനത്തിനടുത്ത് സീറ്റുകൾ നേടിയിട്ടുണ്ട് അതിനപ്പുറത്തേക്കിനൊരു വിജയം സാധ്യമല്ല തെക്കേ ഇന്ത്യയിൽ നിന്ന് സീറ്റുകൾ പുതുതായിട്ട് ലഭിക്കുന്ന സാഹചര്യമില്ല ബംഗാളും ബീഹാറും മഹാരാഷ്ട്രയും കർണാടകയും ഒന്നും കഴിഞ്ഞ തവണത്തെ പോലെ സീറ്റുകൾ നൽകുകയില്ല ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ പന്തികേടാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെടുത്ത് പ്രയോഗിക്കുന്ന ചില ഒന്ന് മാത്രമാണ് ഏക സിവിൽ കോഡ് ഇതിൻ്റെ പുറകെ ഒന്ന് രണ്ടെണ്ണം കൂടി ഇനി ഉള്ളൂ ഈ ഈ നമുക്ക് കാണാൻ വിഷയത്തിൽ വേണ്ടതാണ് എന്ന നിലപാട് ഉള്ളവരാണ് ജെ ഡിയുന്റെ പാറ്റ്ന ഐക്യനിരയിലെ റോൾ എന്താണ് എന്നത് പ്രത്യേക പ്രാധാന്യമുള്ളതാണ് ആ ഘട്ടത്തിലാണ് ജെ നിലപാട് ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് വേണോ ഇവിടെ പാറ്റ്നയിൽ പ്രതിപക്ഷ കക്ഷികളൊക്കെ സമ്മേളിച്ചത് അവിടെ വിയോജിപ്പുകൾ മാറ്റിവെച്ച് ബി ജെ പിക്ക് എന്ന ഒറ്റ യോജിപ്പിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇവിടെ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ലഭിച്ച കാലം തൊട്ട് വലിയ വലിയ നേതാക്കൾ പോലും ഏക സിവിൽ കോഡിന് അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ട് അവരൊക്കെ ചിന്തിച്ചതും ഇന്ന് ബി ജെ പി ഇത് നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദൂര സാമ്യം പോലും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇവിടെ ആപ്പായാലും ജനതാദൾ യു ായാലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഡ്രാഫ്റ്റ് വരികയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും കൺസെൻസസ് ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് വേണ്ട നടപടികൾ ആലോചിച്ച് വേണമെങ്കിൽ ആ കാര്യത്തെ പുരോഗമനപരമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല കോൺഗ്രസിന്റെ നിലപാട് പണ്ടും ഇപ്പോഴും ഒക്കെ വളരെ സ്പഷ്ടമാണ് ഏക സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ നാട്ടിലെ ഭരണഘടന ഇവിടുത്തെ വിവിധങ്ങളായ വിഭാഗങ്ങൾക്ക് നൽകുന്ന പല ഉറപ്പുകളുടെയും നഗ്നമായ ലംഘനമാണ് ഇവിടെ ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ പറഞ്ഞിട്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ബി ജെ പിയുടെ നേതാവ് വി മുരളീധരനൊക്കെ ഇവിടെ പറഞ്ഞത് ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞത് ഒരു മാർഗനിർദേശക തത്വം മാത്രമാണ് മതസ്വാതന്ത്ര്യത്തിന്റെ അവകാശ ലംഘനം നടക്കുന്നുണ്ട് എന്നാണോ കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ആശയരൂപീകരണത്തിന് ശേഷം വ്യക്തമാക്കുമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നത് എന്തുകൊണ്ട് ലീഗിന്റെ ഉന്നതാധികാര സമിതി ഇന്ന് അടിയന്തര യോഗം ചേർന്ന് പ്രതികരിക്കുമ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്ത് എന്ന് ചോദിക്കുമ്പോൾ അവരത് പരിശോധിച്ച് പറയട്ടെ എന്ന് പറയുന്ന അവ്യക്തത അത് എന്തിന്റെ ബാക്കിപത്രമാണ് ഇവിടെ ഒന്നിന്റെയും ബാക്കി പത്രമല്ല വേണോ ഇവിടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും വംശീയ ഗോത്ര ന്യൂനപക്ഷ കേന്ദ്രീകൃത ആളുകൾക്കും ഒക്കെ വേണ്ടി വളരെ കൃത്യമായിട്ട് ഭരണഘടന അവരുടെ വിശ്വാസവും ആചാരവും പൈതൃകവും ഒക്കെ സംരക്ഷിക്കാനുള്ള അവകാശവും അവസരവും നൽകിയിട്ടുണ്ട് അതിനെ ഹനിക്കുന്ന ഒരു നിലപാടിനോടും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രശ്നം ഇപ്പൊ കർണാടകത്തിൽ നിങ്ങൾ ശക്തമായൊരു ഹിന്ദുത്വ വിരുദ്ധ നിലപാടെടുത്തു ബജറ നെ നിരോധിക്കുമെന്നതടക്കം നല്ല ആർജവുമുള്ള നിലപാട് അല്ലേ ആ കാര്യത്തിൽ ഒരു പിന്നാക്കം പോകലും നിങ്ങളുടെ ഭാഗത്തു ഉണ്ടായില്ല അത് തെക്കേൻ്റെ ഒരു സവിശേഷതയാണോ എന്ന് അന്ന് തന്നെ നിങ്ങളുടെ മതേതരക്കൂറുമായി ബന്ധപ്പെട്ട സന്ദേഹങ്ങൾ ഉയർന്നിരുന്നു അത് ബലപ്പെടുത്തുന്ന ഒരു ദൗർബല്യം ഇപ്പോൾ പ്രകടമാവുകയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കർണാടകയല്ല നിങ്ങളെ സംബന്ധിച്ച് മധ്യപ്രദേശ് കർണാടകയല്ല രാജസ്ഥാൻ ഛത്തീസ്ഗഡ് അവിടെ ഈ നിലപാടുമായി ഇറങ്ങാൻ കഴിയുമോ അതോ പൂണൂലിൻ്റെ അളവ് ഒരിക്കലും മറക്കില്ല എന്ന് വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുണ്ടാകുമോ എന്താണ് കാണാൻ പോകുന്നത് വേണു മധ്യപ്രദേശിലെയും വടക്കേ ഇന്ത്യയിലെയും വർത്തമാനകാല രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നു കോൺഗ്രസ് ഒരു മുസ്ലിം പ്രീഡന പാർട്ടിയാണ് ന്യൂനപക്ഷ കേന്ദ്രീകൃത പാർട്ടിയാണ് എന്ന് മറുവശത്ത് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ഹിന്ദുത്വ മൃദു ലൈൻ സ്വീകരിക്കുന്ന പാർട്ടിയാണ് എന്ന് ഈ രണ്ടു കൂട്ടർക്കും കോൺഗ്രസിനെ ഒരു നോമാൻസ് ലാൻഡിൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഞങ്ങളത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി ാണ് അവിടെ കർണാടകയിലൊരു നയം കേരളത്തിലൊരു നയം മധ്യപ്രദേശിലും രാജസ്ഥാനിലും മറ്റൊരു നയം അങ്ങനെ ഒരു നയം കോൺഗ്രസിനില്ല കോൺഗ്രസിന് പ്രഖ്യാപിത നയങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് ആ ലക്ഷ്യങ്ങളും നയങ്ങളും എല്ലായിടത്തും ഒരുപോലെ നടപ്പിലാക്കും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല വേണം കാണേണ്ട